എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഫിലോക്കാലിയ, ഞാനല്ല, ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു ടീമാണ്, കുറേ പേരുണ്ട് ഞങ്ങൾ. ഞങ്ങൾ ഫിലോക്കാലിയ ടീമിലുള്ളവരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തത് ഇങ്ങനെയാണ്. നിങ്ങളിപ്പോൾ എവിടുന്ന് എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. എവിടുന്ന് കേട്ടാലും നിങ്ങൾക്ക് ഒരാശ്വാസകരമായ ഒരു കാര്യം പറഞ്ഞുതരാനുണ്ട്. നീ തന്നെ പറയാമോ എന്താണ്? ഇല്ല, ഒന്നുമില്ല, നമുക്ക് മെഡിസിൻ മേടിച്ചു കൊടുക്കുന്ന കാര്യമാണ്, അത് ചേട്ടായി തന്നെ പറഞ്ഞോളൂ. അതെ, അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു ബി പി എൽ ജീവിത അവസ്ഥയാണ്. റേഷൻ കാർഡ് മഞ്ഞയും പിങ്കും ഉപയോഗിക്കുന്ന റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവർക്കാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെയുള്ളവര് സത്യത്തിൽ റിയലി മരുന്നിന് വാങ്ങാൻ, അതായത് എമർജൻസിക്ക് മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്നവരാണ്. അതുമൂലം ജീവിതത്തിൽ ഇങ്ങനെ വല്ലാതെ കടബാധ്യതയും വിഷമവും ദുരിതവും വഴക്കവും ഒക്കെ ആണെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ ടീമെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ഫോൺ നമ്പർ പറഞ്ഞുതരാം. ആ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അപ്പൊ ഈ മരുന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഞങ്ങൾ മരുന്ന് നിങ്ങൾക്ക് എമർജൻസി ആവശ്യമായ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഞങ്ങൾ മെഡിസിൻ മേടിച്ചു തരാമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം അതിന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറാണ് ഞാനിപ്പോൾ പറയുന്നത്, ഒന്ന് എഴുതിയെടുത്തോളൂ. 9497202752. ഒന്ന് കൂടെ പറയാം. 9497202752. ഈ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കേണ്ടത് രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. അതിന് മുമ്പ് വിളിച്ചാലും പിമ്പ് വിളിച്ചാലും ഫോൺ എടുക്കില്ല. അപ്പൊ 10നും 6നും ഇടയിൽ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ആൻസർ ചെയ്യും. മാത്രമല്ല, വാട്സപ്പിൽ മെസ്സേജ് വേണമെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, വോയിസ് മെസ്സേജ് അയക്കാം, ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ചെയ്യാവുന്നത് നിങ്ങളുടെ ഈ റേഷൻ കാർഡും അതുപോലെ തന്നെ ഈ ഡോക്ടർ എഴുതി തന്ന മരുന്നിന്റെ സ്ലിപ്പും ഞങ്ങൾക്ക് അയച്ചാൽ ഞങ്ങളൊരു വെരിഫിക്കേഷൻ അത് നടത്തും. ജെനുവിൻ ആണോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി അറിഞ്ഞിട്ട് നേരിട്ട് ഞങ്ങളടുത്ത് വന്ന് മരുന്ന് വാങ്ങി പോകാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അത് വാങ്ങി തന്നുവിടും. ഇനി അല്ല എങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന നാട്ടിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുക്കില്ല കേട്ടോ. ഞങ്ങൾ മരുന്നാണ് ഞങ്ങൾ മേടിച്ചു കൊടുക്കുക. നിങ്ങൾ മരുന്നിന്റെ സ്ലിപ്പ് തരുമ്പോൾ ഞങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ, ഫിലോക്കാലിയുടെ ഓഫീസിൽ വരാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലത്. നേരിട്ട് തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ മേടിച്ചു തരും. അതല്ല, നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, ദൂരെയാണ് എങ്കിൽ മെയിൽ അയക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, നേരിട്ട് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് സ്ലിപ്പ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോക്കൽ അവിടെ ഏത് മെഡിക്കൽ ഷോപ്പാണോ എന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് അവർ വഴി നിങ്ങൾക്ക് മെഡിസിൻ എത്തിച്ചു തരാനുള്ള സംവിധാനം ഒരുക്കും. ഈ ഒരു ചിന്ത എന്റെ ഉള്ളിൽ ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടായതല്ല കുട്ടോ. ചേട്ടായിയുടെ ഉള്ളിൽ കുറേ നാളായിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനാണ് പറഞ്ഞത് കുറച്ച് കഴിയട്ടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പും ഉണ്ട് ഈ സംഭവം. അതായത് ഞാൻ ഒരു 15 വർഷം മുമ്പ് ഒരു ഫുഡ് പോയിസൺ വന്ന് ഡയറിയ വന്ന് നാഗർകോവിൽ ഇരുദയംസ് ഹോസ്പിറ്റലില് ഞാനൊരു 14 ദിവസം കിടന്നു പോയിട്ടുണ്ട്. അന്ന് ആരുമില്ല, വിവാഹത്തിന് മുമ്പാണ്, ആരുമില്ല എനിക്ക്. അന്ന് ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് അവിടെ ബില്ലടക്കാനില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കി വിടാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ എംഡി വന്ന് എന്നെ തടുത്തു നിർത്തി, പോകാൻ പറ്റില്ല, കാശ് ആരെങ്കിലും വന്ന് അടച്ചാലേ ഇറക്കുള്ളൂ. കുടുംബവും ഇല്ല, കൂട്ടമില്ല, ബന്ധുക്കാരില്ല. ആ സമയത്ത് തിരുനെൽവേലിയിൽ നിന്ന് പീറ്റർ ഫെദലിസ് എന്ന് പറയുന്ന എന്റെ പ്രൊഫസർ, പ്രായമുള്ള ഒരു മനുഷ്യൻ, റിട്ടയർഡ് പ്രൊഫസർ വന്ന് അവിടുത്തെ ബില്ലും കെട്ടി ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് മുഴുവനും മേടിച്ച് കൈ കൊണ്ട് തന്നിട്ട് എന്നോട് ചോദിച്ചു, കുറച്ചും കൂടെ മരുന്ന് വേണമെന്ന് ചോദിച്ചു. പ്രൊഫസർ ചോദിച്ച ചോദ്യമാണ്, കുറച്ചും കൂടെ മരുന്ന് വേണം. അപ്പൊ ഞാൻ അല്പം സ്റ്റക്കായി നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ തന്ന മരുന്നിലധികം കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് നിർത്തി. അന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്റെ കൂട്ടുകാരോട് പറയട്ടെ. ഞാനൊരു വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ചു കൊടുത്ത ഒരു പക്ഷേ അവരോട് ഉള്ളി ചിന്തിക്കുക, ഇവന് കാശുണ്ടോ, കുറച്ചുകൂടെ നല്ലത് പണിത് തന്നുകൂടായിരുന്നു അല്ലെ. അങ്ങനെയല്ല കുട്ടീസ്, ഒരു വസ്ത്രം ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് മേടിച്ചു കൊടുത്ത ഇവന് കാശുണ്ടല്ലോ, കുറച്ചും കൂടെ നല്ലത് മേടിച്ചു തന്നുകൂടായിരുന്നോ എന്നൊരു പക്ഷേ ചിന്തിക്കാം. ചിന്തിക്കുമെന്നല്ല, ചിന്തിക്കാം, അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഭക്ഷണം കൊടുത്താൽ പോലെ കുറച്ചും കൂടെ നല്ല ഫുഡ് മേടിച്ചു തന്നുകൂടായിരുന്നോ എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാം. എന്നാൽ ഒരു കാര്യം പറയാം, നമ്മൾ കൊടുത്താൽ ആവശ്യത്തിലധികം ഒരുത്തനും വാങ്ങാത്തൊരു സാധനമാണ് മരുന്ന്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്ന സാധനമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരാളെ സഹായിക്കണമെന്ന് തോന്നുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് അർഹതപ്പെട്ട ഒരാൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന കാര്യം തന്നെയായിരിക്കണം. കാരണം അത് അധികം ആരും വാങ്ങി സൂക്ഷിക്കാൻ പോകുന്നില്ല, അത് അമിതത്തിൽ ആർക്കും അത് വേണ്ട. ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊരു രോഗത്തിന് മരുന്ന് എടുത്തു വെക്കുന്നതേ ഭയമാണ്, വെറുതെ ആ രോഗം വിളിക്കുന്നതിന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത, ഇന്നൊന്നും അല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നു ഒരു 21 വയസ്സ് എനിക്കുള്ള കാലം മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്തയാണിത്. അപ്പൊ ദൈവം ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, അങ്ങനെ കുറച്ച് പേരൊക്കെ ചെയ്തു. അപ്പൊ അതിന് ഞങ്ങളുടെ ടീമിലുള്ള ആളുകളൊക്കെ ഇത് അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദർ എന്തുകൊണ്ടെന്ന്, പിന്നെ ഇത് നമുക്ക് കുറച്ച് പേർക്കും കൂടെ ബ്രദറിന്റെ ക്ലോസ് സർക്കിളിൽ എല്ലാവരും മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു വിഷനാണ്.
അതൊരു ഒരു ആശയമാണ് ഇത്. കുറേ നാളായിട്ട് പറയുന്നു, അത് ഇന്നാണ് ഞങ്ങൾ ലൈവിൽ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരിൽ എത്തട്ടെ, അവർക്ക് മരുന്ന് മേടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ടേ എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ, ഞങ്ങൾ വലിയൊരു സംഭവമായിട്ട് അല്ലെങ്കിൽ ചെയ്യൂ എന്നല്ല ഉദ്ദേശിക്കുന്നത്, പറ്റുന്നത് പോലെ ഞങ്ങൾ മരുന്നായിട്ട് ഞങ്ങൾ മേടിച്ച് കൊടുക്കും കേട്ടോ. തീർച്ചയായും. അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അടുത്തൊരു ലൈവിൽ പിന്നെയും നമുക്ക് കാണാം. ഇതിന്റെ ഫീഡ്ബാക്ക് പിന്നീട് ഞങ്ങൾ വീണ്ടും ഒരു ലൈവിൽ വന്ന് പറയുന്നതാണ്. നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ തന്ന നമ്പറിൽ രാവിലെ 10-ന് 6-ന് ഇടയ്ക്ക് മാത്രമേ വിളിക്കാവുള്ളൂ കേട്ടോ. അതിനിടയിലും മുമ്പും പിമ്പും വിളിക്കരുത്, കാരണം മിക്കപ്പോഴും കോൾ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ചേട്ടായോ ആയിരിക്കും ഇപ്പോൾ തൽക്കാലം ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഞാൻ നമ്പർ പറഞ്ഞോട്ടെ. 9497202752. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പം മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക. നമുക്ക് ഒരുമിച്ച് ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും സന്തോഷം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവാനും എല്ലാ കുടുംബവും ഒരു കുഞ്ഞു കുഞ്ഞു സ്വർഗമായി മാറാനും വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.